ജയ റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്നേ മൂന്ന് ഐറ്റം കൊണ്ട് നമ്മളൊരു ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനാവശ്യമുള്ള ചേരുവകൾ: ഒന്നര ഗ്ലാസ് പാല്, അത് തണുപ്പിച്ചെടുത്ത് കട്ടയാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു മഫിൻ കേക്ക്, ബേക്കറിയിലൊക്കെ പോയാൽ കിട്ടും മഫിൻ കേക്ക്, അതായത് ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ കപ്പ് കേക്ക് മതി. അതേപോലെ ഒരു 5 സ്പൂൺ പഞ്ചസാര. ഇത്രയാണ് ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് തണുപ്പിച്ച് വെച്ചേക്കണം പാല് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മുടെ മഫിൻ കേക്ക് ഇതിൽ ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് എടുത്ത് വെച്ചാൽ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഷേക്കിന് തിക്നെസ് നന്നായിട്ട് നിലനിർത്താനായിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യണില്ല. ഈ പാല് മാത്രമാണ് ഇതിലേക്ക് വെള്ളമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. വേറെ ഐസോ വേറെ ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമുക്കിത് നേരെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ഗ്ലാസ്സിലോട്ട് പകർത്താം. നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്ന് ഫില്ല് ചെയ്യാം. ഇത് ഓപ്ഷനാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കാഷ്യു, ബദാം, പിസ്ത, ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ ഈസിയാണ്, മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതേപോലെ ഞങ്ങളുടെ ഈ ചാനലിനെ ഒന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ടില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അതിനുവേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോയും മിസ്സാവാണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ജയ റെസിപ്പിയുടെ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നതുവരെ എല്ലാവർക്കും ബൈ.